ഹാഗർ ആൻഡ് ദ വൺ ഹു സീസ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു അറബിക് ഷോർട്ട് ഫിലിമുണ്ട്. സാറയുടെ ക്രൂരമായ പീഡനം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഗർഭിണിയായ ആഹാർ ഒളിച്ചോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവളുടെ കയ്യിലെ വെള്ളവും ഭക്ഷണമൊക്കെ തീർന്ന് കടുത്ത വെയിലാണ്, മരുഭൂമിയാണ്. അവൾ നോക്കുമ്പോൾ ദൂരെ ഒരു കിണർ കാണുന്നു. വളരെ പ്രതീക്ഷയോടെ അവൾ ഓടി അടുത്ത് ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, അവളവിടെ തകർന്ന് വീഴാണ്. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ വന്ന് അവളെ പേര് വിളിക്കുന്നു. അവൾക്ക് എൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? സ്ട്രേഞ്ചർ പറയുന്നത് നീ എങ്ങോട്ട് പോകുന്നത്? ഞാൻ രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ സ്ട്രേഞ്ചർ പറയും, നീ ഗർഭിണിയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് ഇസ്മയിൽ നിന്ന് പേരിടണം. അപ്പോൾ അവൾക്ക് മനസ്സിലാവേണ്ട ദൈവമാണെന്ന്. അപ്പോൾ അവൾ ഉടനെ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഇതുവരെ? ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാറ് എന്നെ പീഡിപ്പിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ടെൻറ്റിലുണ്ടായിരുന്നു. എന്നിട്ട് ദൈവം പറയും, നീ തിരിച്ചു പോകണം, നീ സ്ട്രോങ് ആണ്, തിരിച്ചു പോകണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയാണ് ദൈവം എന്ന്. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ ഗോസ്പലിൽ കരഞ്ഞുകൊണ്ട് മറിയം കല്ലറൊക്കെ വെളി നിൽക്കുക, ഈശോ തൊട്ടു മുന്നിൽ വന്ന് നിന്നിട്ട് അവൾ അറിയുന്നില്ല, അവൾ കണ്ടില്ല. കാരണം എന്താ? കരച്ചിലായിരുന്നു അവൾ. ഈശോ അവളുടെ പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് പറയാം, ഷീ ടേൺഡ് ആൻഡ് സോ ജീസസ്. നമ്മുടെ ലൈഫിൽ വലിയ സങ്കടങ്ങളും കണ്ണീരൊക്കെ ഉള്ളപ്പോൾ കണ്ണീരിലേക്ക് മാത്രം നോക്കി നമ്മൾ ദൈവത്തെ കാണില്ല, തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഈശോനെ കാണും, നമ്മുടെ സങ്കടങ്ങൾ കാണുന്ന ഈശോയെ കാണും.